ആരാണ് നിങ്ങളുടെ സൗഹൃദത്തിൽ വരേണ്ടത്? എന്നിലേക്ക് മടങ്ങി വന്ന ആളുകളുടെ കൂടെയാണ് അങ്ങ് പിൻപറ്റേണ്ടത്. അള്ളാഹുലേക്ക് മടങ്ങി വന്നവര്, നല്ലർത്ഥമാണത്. ഒന്നുകിൽ അള്ളാഹുവിന്റെ ആ വഴിയിലായിട്ട് ജീവിക്കുന്നവര്, അല്ലെങ്കിൽ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ നിർത്തിപ്പോ നന്നായിട്ടുണ്ട്, അവർക്ക് ഭയങ്കര ഈമാനായിരിക്കും. അങ്ങനെ എല്ലാ കുരുത്തക്കേടും ചെയ്ത് അതിന്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഇനി അവരതിലേക്ക് പോവില്ല. അല്ലാത്തവര് കിട്ടാത്തതിന് ഭയങ്കര മധുരമല്ലേ അല്ലേ? കേൾക്കാത്ത ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, അൺഹേർഡ് മെലഡീസ് ആർ സ്വീറ്റർ എന്ന് പറയാറുണ്ട്. കേട്ട പാട്ട് രസമുള്ളത് തന്നെയാണ്, പക്ഷെ കേൾക്കാത്ത പാട്ട് ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ സിനിമ റിലീസാവാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വരട്ടെ കാണണം എന്നൊക്കെ, ഇവിടെ പെരിന്തമണ്ണ പോയി കാണണോ, നെലമ്പൂർ പോയി കാണണോ, മഞ്ചേരിക്ക് പോകണോ, എന്നാ ടിക്കറ്റ് കിട്ടുക എന്നൊക്കെ ആലോചിച്ച് ചെറുപ്പക്കാരിങ്ങനെ വേജാറാണ് കണ്ടിട്ടില്ലേ. വരാൻ പോകണത് ഭയങ്കര രസം, വന്നു കഴിഞ്ഞാലോ എത്രയേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ കുർത്തക്കേട് ചെയ്തവർ തൗബ ചെയ്ത് വന്ന് മടങ്ങി വന്നാൽ അവരുടെ ഈമാൻ ഭയങ്കരമായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തൗബ ചെയ്ത് മടങ്ങിയവരുടെ കൂടങ്ങൾ കൂടിക്കോളി, ഫഇന്നഹും അറഖുന്നാസി ഇദതൻ, അവരുടെ കൽബ് വളരെ ലോലമായിരിക്കും, അവർ പെട്ടെന്ന് കരയും, അവരുടെ കൽബ് വളരെ മൃദുലമായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങി വന്ന ആളുകളുടെ കൂടെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. കാരണം എന്തേ, സുമ്മ ഇലയ്യ മർജിഉകും, നിങ്ങളെല്ലാവരും തിരിച്ച് യാത്ര ചെയ്തു വരേണ്ടത് എന്നിലേക്കാണ്. ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ വിവരങ്ങൾ, നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണെന്ന് അല്ലാഹു പറയുന്നിടത്ത് നിങ്ങൾ സജ്ജനങ്ങളുടെ കൂടെയാവണം. കളുടിയന്മാരുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ഒഴിവാക്കിക്കോളെ. തൊന്നിവാസം ചെയ്യുന്നവര്, മയക്കുമരുന്നിന് അടിമകള്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്ത് വന്ന് നബി തങ്ങളോട് ചോദിച്ചുവല്ലോ, മത്തസ്സാഅ, എന്നാണ് നബിയെ ഖിയാമത്ത് നാള്, അതിന്റെ ഡേറ്റ് എന്നാണ് നബിയെ. ഖാല വമാ അഅദത്ത ലഹാ, ഡേറ്റ് അറിയാനൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എന്താണ് ആ ഭയാനകമായ ദിവസത്തേക്ക് വേണ്ടി ഒരുക്കി വെച്ചത്? എന്താ കയ്യിലുള്ളത്? യാത്ര പോവാനായില്ലേ, എന്താ കയ്യിലുള്ളത്? മാ അഅദത്തു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സിയാം, ഒരുപാട് നോമ്പോ നിസ്കാരമോ സുന്നത്തുകളൊന്നും എൻ്റെ കയ്യിൽ അധികമില്ല നബിയെ. വലാകിന്നീ ഉഹിബ്ബുല്ലാഹു വറസൂലഹു, എനിക്ക് അല്ലാഹുവിനോടും റസൂലിനോടും പെരുത്ത് ഇഷ്ടമാണ് നബിയെ, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അല്ലാഹുവിനെ, എനിക്ക് റസൂലെ അങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ എൻ്റെ കയ്യിൽ. പിന്നെ ഫർളൊക്കെ ചെയ്യുന്നുണ്ട്, തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. قال انت مع من احببت, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അവരോട് കൂടെയാണ്, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ നിങ്ങൾ അവരോട് കൂടെയാണ്. ഇപ്പൊ ഫാൻസ് അസോസിയേഷനും കുഴപ്പമില്ല, വലിയ ഫാൻ ഉണ്ടല്ലോ, ആ ഫാൻ എങ്ങോട്ടാ പോണത്? ഒപ്പരെ കൂടെ പോകാൻ പറ്റൂ. അങ്ങനെയാണ്, നടന്മാർക്ക് വേണ്ടിയൊക്കെ അസോസിയേഷൻസ് ഉണ്ട്, കളിക്കാർക്കുണ്ട്. ബ്രസീലിൽ പോലും ഇല്ലാത്ത കൂടിയാണ് നമ്മുടെ നാട്ടിൽ, നമ്മളെ കുട്ടികളൊക്കെ റോഡ് സൈഡിൽ ഉണ്ടാക്കിയ കളിയൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലേ, സ്വന്തം നാട്ടിലുണ്ടാവില്ല അത്ര വലിപ്പമില്ല കൂടി, ഹൈവേ ഒക്കെ ക്രോസ് ആയിട്ടൊക്കെ കൂടി വെക്കുന്നത്. സ്നേഹിച്ചോളൂ, ആരും സ്നേഹിക്കാം, അതാണ് ഇസ്ലാം തന്നുകുന്ന വലിയൊരു സ്വാതന്ത്ര്യം. ഒറ്റ കാര്യമുണ്ട്, എവിടുക്കാ പോകേണ്ടതെന്നും കൂടെ തീരുമാനിച്ചോളൂ, എന്നാ ആരെ സ്നേഹിക്കുന്നു ഒരൊപ്പം പോകും, അത്രയുള്ള വിഷയം. ഔലിയാക്കന്മാരെ സ്നേഹിച്ചോ, ഔലിയാക്കന്മാർ പോകുന്നിടത്തേക്ക് പോകാം. കളിക്കാര് ഓല് പോകുന്നിടത്തേക്ക് എന്താ അങ്ങോട്ട് കൂടെ പോകാം, പരലോകത്ത് അത്ര തന്നെ. സ്നേഹം ഒരു വലിയ സംഭവമാണ്, അത് വെറുതെ വാരിക്കോരി കൊടുക്കാനുള്ളതല്ല, അത് അള്ളാഹുവിനും അവൻ്റെ ഹബീബിനും അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കാനുള്ളതാണ്. അത് നാട്ടുകാർക്ക് വെറുതെ വാരിക്കോരി കൊടുക്കാനുള്ളതല്ല, സ്നേഹത്തിന് വലിയ മൂല്യമുണ്ട്, ഹബ്ബ് ഭയങ്കരമാണ്. മാ ഫരിഹന ബിഷൈഇൻ ഫർഹന ഫർഹന ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻത മഅ മൻ അഹബബ്ത, ഇസ്ലാമിലേക്ക് മുസ്ലിമാവാൻ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാവാനുള്ള ഭാഗ്യം, ആ ഭാഗ്യത്തിൻ്റെ സന്തോഷം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഞങ്ങൾക്കൊരു സന്തോഷമുണ്ടായത് ഹബീബായ നബി തങ്ങളുടെ ഈ വാക്കുകൊണ്ടാണ്, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ നിങ്ങൾ അവരോടൊപ്പമാണ്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നീ ഉഷ്ഹിദുല്ലാഹ വമലായികത, ഞാൻ അള്ളാഹുവിനെയും മലക്കുകളെയും സാക്ഷി നിർത്തി പറയട്ടെ, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്, റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് സിദ്ദീഖ് എന്നവരെ ഇഷ്ടമാണ്, ഉമറന്നവരെ ഇഷ്ടമാണ്. അവരൊക്കെ ചെയ്യുന്ന അമൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും
അവരൊക്കെ പോകുന്നിടത്തേക്ക് പോകാൻ എനിക്ക് സാധിക്കുമല്ലോ. അതുകൊണ്ട് സ്വഹാബിമാര് പറയാ, അതാണ് സൗഹൃദം, സജ്ജനങ്ങളെ ഇഷ്ടപ്പെടാൻ. وأكره من بضاعته المعاصي وإن كنا سواء في البضاعة. إمامنا الشافعي رحمة الله عليه أبدت سيشنم فندذن ما إيرنا أحمد بن حنبل تنغل كورچ برن يدان تريد. أحب الصالحين ولست منهم. شافي إمام تنغل بريا يا الله എനിക്ക് സജ്ജനങ്ങളെ ഇഷ്ടമാണ്, ഞാൻ സജ്ജനങ്ങളിൽ പെട്ടവനല്ലെങ്കിലും പടച്ചോനെ ഹാഷാലില്ല. ഇമാം ഷാഫിഈ തങ്ങൾ സ്വാലിഹ് അല്ലെങ്കിൽ പിന്നെ ആരാണ് സ്വാലിഹ്? ആ മഹാന്റെ ഒരു വിനയമാണത്, താഴ്മയാണത്. ഞാനിൽ പെട്ടവനൊന്നല്ല, എനിക്ക് സജ്ജനങ്ങളെ ഇഷ്ടമാണ്, ഞാനതിൽ പെട്ടവണ്ടൊന്നുമല്ല. എന്തേ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കൂട്ടുകാര് അള്ളാഹു ഇത് എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമല്ലോ എന്ന പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് സജ്ജനങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. നമ്മളങ്ങനെയൊന്നും അല്ലെങ്കിലും അവരുടെ ഇഷ്ടം വേണം. അങ്ങനെയാണ് ഉസ്താദുമാര്, പണ്ഡിതന്മാര്, സയ്യിദന്മാര്, മുതഅല്ലിമീങ്ങള്. നമ്മൾ ചെത്തിപ്പൊളിച്ച് നടക്കുമ്പോ അതൊക്കെ ഭയങ്കര ഒരു മോശമായിട്ടൊക്കെ തോന്നും ചിലപ്പോ. പക്ഷേ നിങ്ങൾ ഓരോ കൂടെ അപ്പ് കൂടിയില്ലെങ്കിലും തിരക്കേടില്ല, മനസ്സിലൊരു ഇഷ്ടം വേണം. നല്ല മനുഷ്യന്മാരാണ്, സാരല്ല, നമുക്കങ്ങനെയൊന്നും ആവാൻ പറ്റിയില്ലല്ലോ. നമ്മൾ ഫ്രണ്ട്സൊന്നും ഇപ്പോൾ ആ കൂട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്രണ്ട്ഷിപ്പിനൊന്നും പോകുന്നില്ല. പക്ഷേ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടല്ലോ, ആ ഇഷ്ടം അവിടെ നിന്നോട്ടെ, അത് പിന്നീട് അള്ളാഹു വലിയൊരു സുഹബത്താക്കി മാറ്റിത്തരും. ഹബ്ബ് വേണം സജ്ജനങ്ങളോട്. നല്ല മനുഷ്യന്മാരെ കാണുമ്പോൾ ഇഷ്ടം വെക്കണം എന്ന്. وأكره من بضاعته المعاصي وإن كنا سواء في البضاعة. എനിക്ക് തിന്മ ചെയ്യുന്ന ആളുകളെ വല്ലാത്ത വെറുപ്പാണ്, എനിക്ക് ഇഷ്ടമല്ല. ഞാനും അവരും തിന്മയിൽ ഒരുപോലെയാണെങ്കിലും ഷാഫി മാം നിങ്ങൾ പറയാനല്ലേ, അത് വലിയ മഹാനാണ്. തിന്മ ചെയ്യുന്നവരെനിക്ക് വെറുപ്പാണ്, ഞാൻ തിന്മയുന്ന ആളായിരിക്കാം, പക്ഷെ അത് ചെയ്യുന്നവരെനിക്ക് വെറുപ്പാണ്. ചില വാപ്പാരുണ്ടാവും, അവർ വലിക്കാരാണ്, മക്കള് വലിച്ചൂടാൻ നിൽക്കുന്ന നിർബന്ധമുണ്ട്. വാപ്പാരെ കല്ലുടിച്ചൊക്കെ ജീവിച്ചതാ, പക്ഷെ മക്കൾ ഇത് ചെയ്യരുത് എന്നാഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനെ ആവരുത്. ഉപ്പമാരും മുതിർന്നവരൊക്കെ ചെറിയവർക്ക് മാതൃകയാവേണ്ടവരാണ് അല്ലേ. വജഅൽനാലിൽ മുത്തഖീന ഇമാമാ. അങ്ങനെയാണ്, എനിക്ക് സജ്ജനങ്ങളെ ഇഷ്ടമാണ്, സജ്ജനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നാളെ ഷഫാഅത്ത് അല്ലാഹു നൽകിയേക്കും. എനിക്ക് തിന്മ ചെയ്യുന്നവരോട് വെറുപ്പാണ്, ഞാനും അവരും തിന്മ ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും എന്ന് ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഒരു സുഹബത്തിന്റെ പുണ്യം, ഒരു സുഹൃതമുണ്ട്, ആ നന്മ കൊണ്ട് അള്ളാഹു നാളെ നമുക്ക് രക്ഷ നൽകട്ടെ. അള്ളാഹു രക്ഷ നൽകട്ടെ. നമ്മുടെ സുഹൃദ് സൗഹൃദ വലയത്തിലേക്ക് വരുന്ന ആളുകൾ തിന്മയുടെ ആളുകളല്ലാതിരിക്കണം. ഫാജിരീങ്ങളാവരുത്, തിന്മ ചെയ്യുന്നവരാവരുത്. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ ശിഷ്യനായ അലി ഇബ്നുൽ ഹസൻ സുലൈമി തങ്ങൾക്ക് കൊടുത്തൊരു ഉപദേശമുണ്ട്. മോനെ, നിന്റെ കർമ്മവും നിന്റെ കൽബും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പോകരുതേ. നിന്റെ ഹൃദയം നശിപ്പിക്കുന്നത് പൈസയുടെ കാര്യം, ദുന്യാവിന്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യമേ പറയാതെ ദുന്യാവിന്റെ വിഷയം മാത്രം പറഞ്ഞു നടക്കുന്ന ആളുകൾ നിന്റെ ഹൃദയം മോശമാക്കി കളയും. ബിസിനസ്സുകാരുണ്ട്, അവർക്ക് ഖുർആൻ ക്ലാസ്സും വേണ്ട, ദീനും വേണ്ട, ദിക്റും വേണ്ട, സ്വലാത്തും വേണ്ട, മജ്ലിസുൻ നൂറുമില്ല, ഒന്നുമില്ല, പൈസ എന്ന് പറഞ്ഞാൽ അതന്നെ. അങ്ങനെ നടക്കുന്ന ആളുകൾ നിങ്ങളുടെ കൽബിനവരെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ കൂടരുതേ എന്ന് മഹാനായ അൽ ആലിമുർ റബ്ബാനി മഹാനായ സുഫിയാനു ഇബ്നു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അലി ഇബ്നുൽ ഹസൻ സുലൈമി തങ്ങൾക്ക് കൊടുത്ത ഉപദേശം. മോനെ, മോനെ, നീ ദുന്യാവിന്റെ അഹുലുകാടെ കൂടെ ഇരിക്കല്ലേ. അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. അവരല്ലാഹുവിന് ഇഷ്ടമില്ലാത്തിടത്താണ് പൈസ കൊണ്ടുപോയി ചെലവഴിക്കുന്നത്. അവരുടെ കൂടെ കൂടല്ലേ മോനെ. വഇയാകമാ യുഫ്സിദു അലൈക ദീനക, നിന്റെ ദീൻ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്, അവരുടെ കൂടെയും കൂടല്ലേ. അവര് വെറുതെ അനാവശ്യമായി വെറുതെ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ദീന് നഷ്ടമാവും. അവർക്കൊരു വറും
ഒരു സൂക്ഷ്മത ഉണ്ടാവില്ല. അങ്ങനെ പറയാം. ഇന്ന് പറയലൊക്കെ ഓൺലൈനാണ്, അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, വാട്സപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുക അനാവശ്യമായിട്ട്. അത് വലിയ ഫിത്നയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം